ഈ കമന്റ്സിനോട് ബോബിക്കുള്ള റെസ്പോൺസ് കമന്റ് ആണ് എനിക്ക് അറിയേണ്ടത്. ബോബി ഉയർ, ബോബി ഉയർ എന്ന് പറയുന്നവരോട് അതിന്റെ ഊമാറ്റി മാ കേട്ടോ. സിംപ്ലിസിറ്റി ഫേക്ക് ആണ് എന്ന് ആൾക്കാർ പറയുമ്പോൾ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യാറ്? അത് എനിക്ക് ഒരു പ്രശ്നമല്ല അങ്ങനെ പറഞ്ഞാൽ. കാരണം വാട്ട് അതേഴ്സ് തിങ്ക് ഐ ഡോണ്ട് മൈൻഡ്, വാട്ട് ഐ തിങ്ക് വാട്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് മാത്രം ജീവിച്ചാൽ കഞ്ഞി കുടിക്കാൻ ഇല്ലാണ്ടാകുമ്പോൾ മറ്റുള്ളവർ കൊണ്ടു തരുമോ? ഇല്ലല്ലോ. നാളെ മുതൽ വൈറ്റ് ആൻഡ് വൈറ്റ് ബാൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്താൽ ഞാൻ ഒരു സ്വാതന്ത്ര്യം കൂടെ ചോദിക്കും. അവര് പകരമായിട്ട് തുണിയില്ലാതെ നടക്കാനുള്ള സ്വാതന്ത്ര്യം ചോദിക്കും. തന്നില്ലെങ്കിലും ഞാൻ തുണിയില്ലാണ്ട് നടക്കും. കുറച്ച് ഗേൾഫ്രണ്ട്സ് വന്ന് അവിടെ ഒന്ന് താമസിച്ച് പോയി കഴിഞ്ഞാൽ പലതും കാണാനുണ്ടാവും. അണ്ടർവെയർ വരെ അടിച്ചു മാറ്റും. പുള്ളി ബോധ അത്രയും കാര്യമൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ അല്ലെ? നമ്മുടെ സാധനം നമ്മൾ തന്നെ സൂക്ഷിക്കണ്ടേ? രൂപയുള്ളവനും 1,000 കോടി രൂപയുള്ളവനും ഒക്കെ ഒരു കാഷിയറെ പോലെ എണ്ണിക്കൊണ്ടിരിക്കുന്നു. പോകാൻ നേരത്തെല്ലാം താഴെ വെച്ചിട്ട് വേണം പോകാൻ. ഏത് കോടീശ്വരനും 3 നേരം മാത്രമാണ് ഭക്ഷിക്കുക, 4 നേരം കഴിച്ചാൽ ആരോഗ്യം കേടാകും എന്നതുകൊണ്ട് പണിയെടുക്കണ്ടെന്നോ കാശുണ്ടാക്കണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇത് കഴിഞ്ഞാൽ സ്വർണ്ണ കച്ചവടത്തിന് പോവും, അത് വേറെ കാര്യം. ആവറേജ് ഉണ്ട്. അടുത്ത ചോദ്യം എന്താണെന്ന് അറിയാവോ? ഇല്ല. യാത്ര കള്ളുകൂടി പെണ്ണുപിടുത്തം ഉണ്ടോ? വലിയ പൈസക്കാരുടെ മെയിൻ സംഭവമാണ് പെണ്ണുപിടുത്തം. ബോബി ചെമ്മണ്ണ ഒരു ഓപ്പണായിട്ട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. ഞാനൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ നല്ല പെണ്ണുപിടിയാണോ? എനിക്ക് അങ്ങനെ പെണ്ണ് പിടിക്കേണ്ട ആവശ്യം വരാറില്ല. കാരണം പെണ്ണുങ്ങൾ തന്നെയാണ് അധികം പിടിക്കാറ്. ഫ്രാങ്ക്ലി ബ്രോ, എനിക്ക് ആദ്യം പ്രവാന ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പ്രവാന. പക്ഷേ അല്ല, ഞാൻ ഉള്ള കാര്യം പറയും. എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോ നടന്ന് നടന്ന് നമ്മള് ഒരു മരച്ചോട്ടിൽ വന്നിരിക്കുകയാണ്. ഇതിനകത്ത് എന്തോ ഫ്രൂട്ട്സ് ഒക്കെ കാണുന്നുണ്ട്. ഒരു പഴം ഞാൻ പറിച്ചു തരട്ടെ. ദൈവമേ, എന്താ എനിക്ക് ബൈബിളിലൊരു സംഭവം ഉണ്ട്. ആദോ ഔവ്വയും ഔവ്വ ഒരു കഴിക്കാൻ പാടില്ലാത്ത ഒരു പറി അല്ല, പഴം കഴിക്കാൻ പാടില്ലാത്ത ഒരു പറി അല്ല, പഴം. കൊച്ചിയിൽ നിന്ന് വന്ന് അർജന്റീന വരെ പോയിട്ട് വരാൻ എന്ത് ചിലവെടുക്കും? കയ്യിലിരിപ്പിന്റെ ഇതനുസരിച്ചിരിക്കും, ഗുണമനുസരിച്ചിരിക്കും. ആദ്യത്തെ കിസ് ഡാഷ് വയസ്സിലായിരുന്നു. ആദ്യത്തെ കിസ് ഞാൻ ഡാഷിൽ ഒരിക്കലും കൊടുത്തിട്ടില്ല. അത് മുഖത്തായിരുന്നു. ഡ്രങ്ക് അമ്മ നിറു കാലി ഡ്രങ്ക് നവനാൾ കാലി ഡ്രങ്ക് അമ്മ നെട്ടു കാലി അടിച്ചു.